നമ്മളൊരു കറാച്ചി ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ 2 കപ്പ് ഷുഗർ, 1 കപ്പ് കോൺഫ്ലവർ, പിന്നെ ഞാൻ ഒരു കളർ ചേർക്കുന്നതിന് പകരം ഞാൻ കുറച്ച് മഞ്ഞൾപൊടി ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഡിഫറൻറ്റ് ഒരു ചെറിയൊരു എരിവിൻ്റെ ഒരു ചെറിയ രുചി കിട്ടുന്ന തരത്തിൽ ഇത്തിരി പാപ്രിക്ക ചേർക്കുന്നുണ്ട്. മുളക് പൊടിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെന്നില്ല. പിന്നെ ഘീ 1/2 കപ്പ്, ചെറുനാരങ്ങ നീര് 1 ചെറിയ ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ ഇലൈച്ചിയുടെ എക്സ്ട്രാക്റ്റ്, വാനില എസൻസ്, പിന്നെ ടോട്ടൽ 3.5 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം നമുക്ക് കോൺഫ്ലവർ ഡിസോൾവ് ചെയ്യാനും ഇത് ഷുഗറിൻ്റെ സിറപ്പ് ഉണ്ടാക്കാനുമാണ്. 2.5 കപ്പ്. പിന്നെ ഇതിലേക്ക് വേണ്ട നട്ട്സ്, കാഷ്യൂ നട്ട്സ് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ആൽമണ്ട്സ് 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓപ്ഷണലായിട്ടുള്ള, ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് കയ്യിലുള്ളതനുസരിച്ച് ഇടാം. പിന്നെ പിസ്തയോ പിന്നെ മെലൺ സീഡ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പം നമുക്ക് ആദ്യം ഷുഗർ ഉരുക്കാം, അതിനൊരു ഷുഗർ ഇങ്ങോട്ട് ഇടുവാണ്. നമ്മൾ പച്ച കളറാ, നമ്മൾ ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. നമ്മൾ ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിസ്താഷ്യൂസ് ഇടുന്നത് നല്ലതാണ്. നമുക്ക് ഇതിലേക്ക് ഷുഗർ വെള്ളം ഒഴിക്കാം, 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. കോൺഫ്ലവറും 1 കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്യാം. 1 കപ്പ് കോൺഫ്ലവറും 1 കപ്പ് വെള്ളവും കൂടെ. മഞ്ഞൾപൊടിയും ഇതിനുള്ളിൽ ചേർക്കുക. ഹൽവയുടെ അകത്ത് ഇങ്ങനെ ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നു. നാരങ്ങ നീര് ഒഴിക്കുന്നു. പഞ്ചസാരയുടെ പാനി പകുതിയായിട്ട് കുറുകിയിട്ടുണ്ട്. അത്യാവശ്യം ഒട്ടലുണ്ട്. ഇവിടെ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഫ്ലെയിം ഒന്ന് താത്തിയിട്ടുകൊണ്ട് വേണം ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തു. റച്ചി ഹൽവ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്കാണ് നല്ലത്, ഒരു മീഡിയം ഫ്ലെയിമാണ് നല്ലത്. ഘീ ഇട്ട് കൊടുക്കുക, ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആ നെയ് മുഴുവൻ ഇതിലേക്ക് അബ്സോർബ് ചെയ്യിക്കണം നമ്മൾ, എന്നാലേ ആ ഓരോ പാർട്ടിക്കലും വരട്ടിയതുമാതിരി ഹൽവയുടെ ടേസ്റ്റ് വരുന്നു. ഫ്ലെയിം പെട്ടെന്ന് നമ്മൾ കൂട്ടി അത് അബ്സോർബ് ചെയ്യാതെ, ഓയില് ഫാറ്റ് അബ്സോർബ് ചെയ്യാതെ വേണം, നെയ് അബ്സോർബ് ചെയ്യാതെ വേണം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി പപ്രിക ഇട്ട് കൊടുക്കാം. അധികം വേണ്ട എണ്ണ, നമ്മുടെ നെയ്യെല്ലാം ഇതിനകത്ത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമേ മിച്ചം കിടക്കുന്നില്ല, എല്ലാ നെയ് മുഴുവനായിട്ട് അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇലയിച്ചി പൊടിച്ചത് വേണേൽ ഇടാം. കുറച്ച് വാനില എസൻസും കൊടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിം ഇട്ടിരിക്കുകയാണ്. സെറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ചെയ്യാം, കട്ടിയായി. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ നെയ്മയം പരട്ടി വെച്ചിരുന്ന പാത്രത്തിലേക്ക് പോകും.